എൻ്റെ സ്വന്തം സ്ഥലം പത്തനംതിട്ട ജില്ലയിലെ പന്തളം മുനിസിപ്പാലിറ്റിയിലെ കുരമ്പാളി എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഞാനിത് തുടങ്ങാനുള്ള പ്രധാന വിഷയം എന്ന് പറഞ്ഞാൽ, എനിക്കൊരു കൗതുകത്തിനാണ് ഞാനിത് തുടങ്ങിയത്. ആ കൗതുകം ഇപ്പം വളരെ നല്ല രീതിയിലായി. ഇപ്പം ആരും നമ്മളെ ഇതിനെക്കുറിച്ച് അറിയണമെങ്കിലോ അല്ലെങ്കിൽ തൈകൾ വേണമെങ്കിലോ ഒക്കെ എന്നെ സമീപിച്ചു കഴിഞ്ഞാൽ ഞാൻ അതിനുള്ള നിർദ്ദേശങ്ങൾ കൊടുക്കാം, അതുപോലെ തന്നെ അവർക്ക് തൈകൾ കൊടുക്കാം. എനിക്ക് വലിയ താല്പര്യമാണ്. ഒരാൾ കൂടി ഇത് ചെയ്യട്ടെ, ഇതൊരു ആദായം കിട്ടിക്കോട്ടെ. എല്ലാ വീടുകളിലും ഒരേ ഓറഞ്ച് വെച്ച് കൊടുപ്പിക്കണം. എല്ലാവർക്കും ആവശ്യമുള്ള ഓറഞ്ച് അവരവരുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കണം. അതാണ് എൻ്റെ വലിയ ആഗ്രഹം. ഞാൻ വരാൻ കുറച്ച് ലേറ്റ് ആയിപ്പോയി, അല്ലെങ്കിൽ നമുക്ക് ഓറഞ്ച് മുഴുവനായിട്ട് കാണാമായിരുന്നു. ഞാൻ ഇടുക്കി മൂന്നാർ കേരളത്തിന്റെ പല ഭാഗത്ത് ഇങ്ങനെ ജോലിക്ക് പോകുന്ന ആളാണ്. കടന്റെ വർക്കാണ് എനിക്ക് മെയിനായിട്ടുള്ളത്. അപ്പം ഇങ്ങനെ ഇടുക്കി പോയപ്പോഴേ ഇങ്ങനെ ഓറഞ്ചൊക്കെ കായ്ച്ചെടുപ്പുണ്ട്. അവിടെ നിന്ന് ഞാൻ ഓറഞ്ചിൻ്റെ അരി കൊണ്ടുവന്ന് ഇട്ട് കുളിപ്പിച്ച് എടുത്തതാണ് ഈ തൈകൾ. 15 തൈകളുണ്ട്. അതിലെ 3 ശരിക്ക് കായ്ച്ചു, നമുക്കൊരു ആദായം കിട്ടിത്തുടങ്ങി. പിന്നെ ഈ പാടമൊക്കെ ഞങ്ങൾ കൃഷി ചെയ്ത പാടങ്ങളാണ്, നെൽകൃഷി ചെയ്ത പാടമാണ്. ഈ പാടത്തിൽ നെൽകൃഷിയൊക്കെ നഷ്ടമായി. അത് തന്നെയല്ല, ഞാൻ ഗാർഡൻ്റെ വർക്കൊക്കെ ചെയ്യുന്ന ആളായതുകൊണ്ട് എനിക്ക് ചെടികളോട് വെക്കാനും ചെടികളൊക്കെ വെച്ച് പിടിപ്പിക്കാനുള്ള സ്ഥലമായിട്ട് ഞാൻ മാറ്റി. അങ്ങനെയാണ് ഇവിടെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ ഓരോരോ വീടുകളിലൊക്കെ പൂന്തോട്ടം ചെയ്തു കൊടുക്കുന്ന ആളാണ്. ഞാൻ നമ്മുടെ ജില്ലയുടെ ടൂറിസമായ എക്കോ ടൂറിസത്തിലെ കോന്നി എക്കോ ടൂറിസത്തിലെ കരാർ ജീവനക്കാരൻ കൂടിയാണ്. ഇപ്പം കേരളത്തിൻ്റെ പല ഭാഗത്തും ഇങ്ങനെ ജോലി ചെയ്ത് കൊടുക്കാറുണ്ട്. അതുപോലെ കവിതകളൊക്കെ എഴുതാറുണ്ട്. ക്രിസ്തുവർഷം വലിയ തിരുമേനി, മാർത്തോമാ സഭയുടെ വലിയ തിരുമേനി ഇവിടെ വന്നിട്ടുണ്ട്. എൻ്റെ കവിത വാങ്ങിക്കാൻ എൻ്റെ വീട്ടിൽ വന്ന് 2.5 മണിക്കൂർ വിശ്രമിച്ചു. ഇങ്ങനെ ഇത് ലാഭകരമായി പോകും. നമ്മുടെ നാട്ടിലെങ്ങും ഇത് ഇങ്ങനെ ഓറഞ്ച് പഴുക്കുമായിട്ട് കിളിക്കുന്നുണ്ട്, പക്ഷേ അത് കായ്ക്കാറില്ല. ഇത് കായ്ച്ചതിൽ പ്രത്യേകിച്ച് കാലാവസ്ഥയുണ്ട്. ഈ പാടത്ത് ഒരു വൈകുന്നേരം ഒരു 7 ഇവിടെ മഞ്ഞ് വീഴും. മഞ്ഞ് ഭയങ്കരമായിട്ടുള്ള ഒരു പ്രദേശം ഈ പാടം. അപ്പോൾ അത് നേരം വെളുക്കോളം ആ മഞ്ഞ് ഉള്ളതുകൊണ്ടാണ് ഇത് കായ്ക്കാനും ഇത് എല്ലാം ഈ പഴുക്കാനും ഒക്കെ അവസരം ഉണ്ടായിക്കൊടുത്തു. പിന്നെ ഇവിടെ പരമ്പരാഗത മത്സ്യങ്ങൾ നമ്മുടെ നാട്ടിൽ അന്യമായിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ മുഷി, നാടൻ മുഷി, അതിനെ ഞാൻ പാടത്ത് പലയിടത്തു നിന്നും പിടിച്ചുകൊണ്ട് വന്ന് വാങ്ങിച്ചുമൊക്കെ ഇട്ടി കുളത്തിൽ ശേഖരിച്ചിട്ടുണ്ട്. പിന്നെ ജലസേചന സൗകര്യം ഞാൻ നല്ല രീതിയിൽ ചാലുകളും കുളങ്ങളും ഒക്കെ വെട്ടി ഉണ്ടാക്കിയിട്ടുണ്ട്. അതിനിടയ്ക്ക് തന്നെ മീനുമുണ്ട്. പിന്നെ മറ്റെന്താ ഇവിടെ ഉള്ളത്? മറ്റേ പിന്നെ ആപ്പിളിൻ്റെ തൈയുണ്ട്. പിന്നെ ഈ തൈകൾ ഞാനിത് കിളിപ്പിച്ച് ഓറഞ്ചിൻ്റെ തൈ കിളിപ്പിച്ച് എല്ലാവർക്കും കൊടുക്കുന്നുണ്ട്. ഇത് ചെയ്യേണ്ട രീതികൾ എങ്ങനെ വേണം ഇത് നടാൻ, നമ്മുടെ വീട്ടിൽ ഓറഞ്ച് കിളിക്കും കായ്ക്കും എന്നുള്ള തെളിയിച്ചു കഴിഞ്ഞു. അങ്ങനെ ആ ആൾക്കാർ ആവശ്യപ്പെട്ട് വരുമ്പോൾ അവർക്ക് ഞാനതൊക്കെ നിർദ്ദേശം കൊടുക്കുന്നുണ്ട്. തൈകൾ കറക്റ്റായിട്ട് അവർക്ക് ഉണ്ടാക്കി കൊടുക്കാൻ താല്പര്യമുണ്ട്. എന്താണ് ഇതിൻ്റെ ഒരു സീക്രട്ട്? സീക്രട്ട് എന്ന് പറയുമ്പോൾ ഇത് നമ്മളെ ഇതിനകത്ത് ആവശ്യമുള്ള വളങ്ങൾ, അതായത് നടുമ്പോഴെന്ത് വളമിടണം, അതുപോലെ തന്നെ ഇത് കായ്ക്കാതിരിക്കുമ്പോൾ എന്ത് ചെയ്യണം, ഇതിൻ്റെ ആരോഗ്യം അനുസരിച്ച് ഇതിനെ, അല്ലെങ്കിൽ ഇപ്പം ന്യൂട്രീഷൻ്റെ കുറവ് കാണും, അങ്ങനെയൊക്കെ ഓരോ വളങ്ങൾ അതെന്താന്ന് വെച്ചാൽ അത് കാണുമ്പോൾ നമുക്കറിയാം. അപ്പം അതിനാവശ്യമുള്ളത് നമ്മൾ അപ്പം അപ്ലൈ ചെയ്ത് കൊടുക്കും. അങ്ങനെ ഇത് ചെയ്യുന്നുണ്ട്. NPK വളം, പിന്നെ ഫോസ്ഫറസ് കൂടുതലുള്ള വളങ്ങൾ, പിന്നെ ജൈവവളമായ ചാണകം അത് ഇഷ്ടംപോലെ ഇട്ട് കൊടുക്കാറുണ്ട്. അങ്ങനെ അതിൻ്റെ പ്രധാന വിഷയം പ്രധാനമായിട്ട് ഇത്ര വളങ്ങളാണ് നമ്മളിത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ചെയ്യുന്ന രീതികളും ഒക്കെ അവർക്ക് പറഞ്ഞു കൊടുക്കാം, എന്നും കുഴപ്പമില്ല. പിന്നെ മറ്റെന്താ ബോധി? ബോധി വൃക്ഷം, അത് നമുക്ക് അതിന്റെ മണ്ടേ കയറിയിരിക്കാം. പിന്നെ അതിരുന്നാണ് നമ്മള് കവിതകളൊക്കെ എഴുതാനുള്ള ആരംഭം ഇടുന്നത്. കവിതയുടെ ഉത്ഭവം അതിൽ നിന്നാണ്? അവിടെ നിന്നല്ല, ഞാൻ ആ ചെറുപ്പം മുതലേ കവിത എഴുതാറുണ്ട്. ആദ്യത്തെ കവിതാ സമാഹാരം ഇന്ത്യയിലെ അവസാനത്തെ രാജാവായിരുന്ന ശ്രീ ചിത്രതിരുനാൾ മഹാരാജാവിന് ആ സമർപ്പിച്ചത്. അതെ. പിന്നെ സ്വസ്ഥിരുമേനി വന്നു, അദ്ദേഹത്തെ കുറിച്ച് ബുക്ക് എഴുതിയോണ്ടാണ് അദ്ദേഹം ഇവിടെ വരുന്നത്. തൈകൾ കിളിപ്പിക്കുന്ന രീതിയാണ് ഇത്. പഞ്ചാബി ഓറഞ്ചാണ്. പഞ്ചാബി ഓറഞ്ചാണ്. അടുത്ത ഇത് നാഗപ്പൂര് ഓറഞ്ചാണ്. ഇത് കിളിപ്പിക്കുന്ന രീതിയാണ്. നമുക്ക് വീട്ടിലും ചെയ്യാം. ഞാൻ അതിന്റെ ആവശ്യക്കാർ ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു കൊടുക്കാം.